Hi friends, ellavarkkum Hibusss crafty world ilekku swagatham. ഇന്നാ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഒരു അടിപൊളി പോട്ട് മേക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഉണ്ട് ചാലി ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ല് വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോട്ട് മേക്കിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ നമ്മുടെ ആവശ്യമുള്ള പ്ലാസ്റ്റർ പാഡ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ വയ്ക്കാൻ അളവിനുള്ള പ്ലാസ്റ്റർ പാഡ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പഴയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് സിമെൻറ്റൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു സ്പൂണാണ്. പഴയെന്ന് വെച്ചാൽ പഴയ സ്പൂണാണ് ഞാൻ അതെടുത്ത് സിമെൻറ്റൊക്കെ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. അതിലേക്ക് ഞാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് വെക്കേണ്ട ഉള്ളൊരു പോട്ട് എടുക്കാം. ഇപ്പോൾ നല്ല ഡിസൈനൊക്കെ ഉള്ളൊരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിൽ നല്ലതായിട്ട് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓയിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പോട്ടിൽ ഫുള്ളായിട്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുക്കാം. നമുക്ക് ആ ഒരു പോട്ടിൽ എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ആ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ, ആ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കൈ മൊത്തം ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ മിക്സ് നമ്മുടെ പോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ ആ എയർ ബബിൾസൊക്കെ പോയി കിട്ടും. നന്നായിട്ട് തട്ടണം. ഇനി ഞാൻ അതിലേക്ക് വെക്കാനായിട്ട് നമുക്ക് അളവിനുള്ള ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഞാൻ അതിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ അതിലും ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നന്നായിട്ട് ഇളകി വരൂ. ഇനി ഞാൻ അത് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് തന്നെ ഒന്ന് ഇറക്കി വെക്കാം. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് നമുക്ക് ഒരുപാട് താഴ്ത്തി കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കട്ടി വശം അങ്ങ് പോകും. കട്ടി കിട്ടത്തില്ല, നമ്മൾ അടി പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് താഴ്ത്താത്ത രീതിയിൽ ഒരു മീഡിയം അല്ല, ഒരു കുറച്ച് ഇങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ച് നമുക്ക് അതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കയറുന്ന ആടിപ്പോവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് താഴ്ത്തെടുത്ത് താഴ്ത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് അതൊന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് കട്ടി നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് നിൽക്കും. അല്ലെങ്കിൽ അതിൽ കിടന്നങ്ങോട്ടും ഇങ്ങോട്ടും ആടി നമ്മുടെ എല്ലാം പോവും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം എന്തെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേ ഇത് അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കാരണം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എനിക്കൊരു മണിക്കൂർ കൊണ്ടാണ് ഇത് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ വെക്കാം, 2.5 മണിക്കൂറൊക്കെ വെക്കാം. ഇനി ഞാൻ ആ ഗ്ലാസ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് റിമൂവ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 24 hours വെച്ചാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് കിട്ടും. ഇനി ഞാൻ അതിലുള്ള ആ ഒരു പാത്രമല്ല, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം എടുത്ത് മാറ്റുന്നുണ്ട് ആ ഒരു പോട്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമുക്ക് പ്ലാസ്റ്റർ പാരിസ് വെച്ചുണ്ടാക്കി ആ ഒരു പോട്ട് വെളിയിൽ കിട്ടും. ഞാൻ കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡിസൈൻ പോട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പോട്ട് ഉണ്ടായതുകൊണ്ട് അത് എടുത്തന്നേ ഉള്ളൂ. അതിൻ്റെ എയർ ബബിൾസ് എനിക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ. അതിന് കുറച്ചൊന്ന് തട്ടിക്കൊടുത്താൽ മതി, അപ്പോൾ എയർ ബബിൾസ് ഒന്നും വരുത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഹോൾട്ട് കൊടുക്കാം. ഹോൾട്ട് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഹോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീർക്കിൽ കുത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കതിലൊന്ന് പെയിൻറ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ് ചെയ്ത് എടുക്കണം. കണ്ടില്ല, ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇർക്കിലി കുത്തി വയ്ക്കണമെന്ന്. ഇർക്കിലിയോ ബാംബൂ സ്റ്റിക്കോ നമുക്ക് ഏത് അളവിലാണോ വേണ്ടുന്നത് അത് നിങ്ങൾക്ക് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഹോളിൻ്റെ അളവ് എടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് പേൾ മെറ്റാലിക് ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മെറ്റാലിക് പോലെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോട്ടിൽ ഞാൻ ഫുള്ള് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ മണി പ്ലാന്റ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തായാലും ഇതിനൊരു കൊട്ട് വാർണിഷൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ വാട്ടറൊക്കെ വീഴുമ്പോഴത്തേക്കും അതിൻ്റെ പെയിൻ്റ് ഒന്നും ഇളകിപ്പോലില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. പിന്നെ എൻ്റെ ലാസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു കിറ്റിലെ വീഡിയോ ആയിട്ട് വീണ്ടും എന്തായിരിക്കും. ബൈ ബൈ.
Thank you.